അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരൈറ്റാണല്ലോ കേക്ക്. മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഓറിയോ ബിസ്ക്കറ്റ് ഫ്ലേവേർഡ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഓറിയോ ബിസ്ക്കറ്റ് വേണം. ഇത് 120 ഗ്രാമിൻ്റെ 30 രൂപയുടെ 4 ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് വാനില ഫ്ലേവേർഡ് ഓറിയോ ബിസ്ക്കറ്റാണ്. നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവേർഡ് എടുക്കാം. അപ്പോൾ ആദ്യം ഈ ബിസ്ക്കറ്റിൻ്റെ അകത്തുള്ള ക്രീം നമുക്ക് സെപ്പറേറ്റ് ആക്കി വെക്കണം. കത്തിയോ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക. ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടും കേക്ക് ഉണ്ടാക്കാം. ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിലേക്ക് നമുക്ക് ആദ്യം 1 കപ്പ് പാൽ ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. ഈ ബാറ്റർ അധികം തിക്കാവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പാല് ചേർത്തിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഒരു നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം, തണുത്തതാവരുത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യണം. ബാറ്റർ കുറച്ച് തിക്കായിട്ടാണുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ബിസ്ക്കറ്റിൻ്റെ അകത്തുള്ള വൈറ്റ് ക്രീം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യണം. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ വീണ്ടും 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ടോട്ടലി 1.5 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി. ഇനി നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ലോ ഫ്ലെയിമിൽ 45 മിനിറ്റാണ് കുക്ക് ചെയ്യാനുള്ള സമയം. കേക്ക് കുക്കാവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി കുറച്ച് ഫ്രഷ് ക്രീം എടുത്ത് അതിൽ ചോക്ലേറ്റ് വെച്ച് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഇത് ഓപ്ഷണലാണ്, ഡെക്കറേഷനൊന്നും ഇല്ലാതെ തന്നെ കേക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. കുറച്ച് വിപ്പിംഗ് ക്രീമും ഞാനിവിടെ വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ചേർത്തൊന്ന് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആക്കുന്നുണ്ട്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടി കേക്ക് ഹാഫായിട്ട് കട്ട് ചെയ്ത് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞാനിവിടെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്ത് കേക്ക് ഫുള്ളായി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്കനുസരിച്ച് ചെയ്താൽ മതി. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തില്ലെങ്കിലും ചോക്ലേറ്റ് ഗനാഷ് വെറുതെ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും. കേക്ക് ഡെക്കറേഷനിൽ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, അതുകൊണ്ട് വലിയ ഭംഗിയായിട്ടൊന്നുമില്ല. എന്നാലും ചെറിയ രീതിയിലൊരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തതാണ്. വളരെ എളുപ്പത്തിൽ 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഓറിയോൻ്റെ കേക്കായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒന്നാണ്. ഡെക്കറേഷനൊന്നും ഇല്ലാതെ സിമ്പിളായി കേക്ക് മാത്രമായി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.